നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് തുടങ്ങുന്നു. ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത്തിന്റെ വധത്തിൽ 5 എസ് ടി പി ഐ പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണഞ്ചേരി സ്വദേശി നിഷാദ്, ആസിഫ്, സുധീർ, അർഷാദ് അലി എന്നിവരാണ് അറസ്റ്റിലായത്. ആലപ്പുഴ സൌത്ത് പോലീസാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആസൂത്രണത്തിലും ഗൂഢാലോചനയിലും ഇവർക്ക് പങ്കുണ്ട് എന്നാണ് സൂചന. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, എവിടെ നിന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേസുമായി ഇവർക്കുള്ള വ്യക്തമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അതോടൊപ്പം തന്നെ എത്ര പേര് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നു? അപർണ 13 എസ് ഡി പി ഐ പ്രവർത്തകരാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 5 പേരുടെ അറസ്റ്റാണ് ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, RSS BJP പ്രവർത്തകനായ BJP നേതാവായ രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മണ്ണഞ്ചേരി സ്വദേശികളായ നിഷാദ്, ഹർഷാദ്, ആസിഫ്, സുധീർ, അലി എന്നിവരുടെ അറസ്റ്റാണ് ഇപ്പോൾ ഔദ്യോഗികമായി പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് തന്നെ ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല, മറിച്ച് ഇതിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കെടുത്ത ആളുകളാണ്. അപർണ, ശരണ്യ, സ്നേഹജൻ വിവരങ്ങൾ നൽകി. രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ സംഘം ഉപയോഗിച്ച ഒരു ബൈക്ക് മണഞ്ചേരി പൊന്നാട്ടെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ബൈക്കിൽ രക്തക്കറയും കണ്ടെത്തി. ഫോറൻസിക് വിഭാഗം ബൈക്ക് പരിശോധിച്ചു. ആലപ്പുഴയിൽ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പോലീസിന് രൂക്ഷ വിമർശനം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ നാളെ രാവിലെ വരെ നിരോധനാജ്ഞ. ആലപ്പുഴയിലെ കൊലപാതകങ്ങളിലും ഗൂഢാലോചനയിലും പങ്കുള്ള മുഴുവൻ പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയ. സർവകക്ഷി യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല. കൊലപാതകങ്ങളുടെ പേരിൽ ഇനി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രി. എസ് ഡി പി ഐ നേതാവ് ഷാന്റെ കൊലപാതകത്തിൽ 5 പേർ പിടിയിലായി. അന്വേഷണത്തിൽ നിർണായക പുരോഗതിയുണ്ടെന്ന് പോലീസ്. മണ്ണഞ്ചേരി സ്വദേശി സുറുമി സുധീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബൈക്ക്. വാടകയ്ക്ക് താമസിക്കുന്ന ഇവരിൽ നിന്ന് വീട്ടുടമസ്ഥനാണ് ബൈക്ക് കൊണ്ടുപോയത്. സുറുമി സുധീറിന്റെ ഭർത്താവ് സുധീറും വീട്ടുടമസ്ഥനും എസ് ഡി പി ഐ പ്രവർത്തകരാണ്. സംസ്ഥാനത്ത് പോലീസ് പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഷ്ട്രീയ കൊലപാതകങ്ങളും വർഗീയ കൊലപാതകങ്ങളും വർദ്ധിക്കുന്നു. കണ്ണൂരിലെ സാഹചര്യം തെക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുന്നുവെന്നും സതീശൻ. ആലപ്പുഴ ഇരട്ടക്കൊലയ്ക്ക് കാരണം പോലീസിന് പറ്റിയ വീഴ്ചയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. അക്രമം ഫലപ്രദമായി തടയുന്നതിൽ വീഴ്ച പറ്റി. ലീഗ് ഒരിക്കലും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പല സംഘടനകളും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ലീഗ് അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തതെന്നും കുഞ്ഞാലിക്കുട്ടി. പോലീസ് പക്ഷപാതം കാണിക്കുന്നത് അപലപനീയമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി. പോലീസ് RSS സഹകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സംഘർഷത്തിലൂടെ രാഷ്ട്രീയ നേട്ടത്തിനാണ് RSS ശ്രമമെന്നും അഷറഫ് മൗലവി. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്ന് OBC മോർച്ച അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മണ. പ്രതികളെ പിടിക്കുന്നതിൽ സർക്കാർ പരാജയം. കേസ് NIA വിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഡോക്ടർ ലക്ഷ്മണ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു. മതേതര മുഖമുള്ള ബിൽ രാജ്യത്തിന് BJP നൽകി ഉറപ്പാണെന്ന് സ്മൃതി ഇറാനി. ഹിന്ദു വിവാഹ നിയമത്തിലും മുസ്ലിം വ്യക്തി നിയമത്തിലും മാറ്റമുണ്ടാകും. എല്ലാ പുരോഗമനവാദികളും ബില്ലിനെ പിന്തുണയ്ക്കണമെന്നും സ്മൃതി ഇറാനി. ലോക്സഭയിൽ ബിൽ വലിച്ചുകീറി പ്രതിപക്ഷം. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. കൂടിയാലോചിക്കാതെ ബില്ല് കൊണ്ടുവന്നുവെന്ന് കോൺഗ്രസ്. ബില്ല് ഭരണഘടന വിരുദ്ധമെന്ന് മുസ്ലിം ലീഗ്. ഇടതു പാർട്ടികളും OYC DMK NCPയും ബില്ലിനെ എതിർത്തു. ബില്ലിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന് DMK. എതിർപ്പുമായി TMC രംഗത്ത്. സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയാണ് നിയമം കൊണ്ടുവരുന്നതെന്ന് പ്രധാനമന്ത്രി. പെൺകുട്ടികളുടെ പഠനത്തിനും ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ബില്ല്. എന്നാൽ ഈ തീരുമാനം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പ്രധാനമന്ത്രി. സ്ത്രീ ശാക്തീകരണമെന്ന് പറഞ്ഞ് കേന്ദ്രം കൊണ്ടുവന്ന ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയമായി എതിർക്കുന്നതിനൊപ്പം നിയമ പോരാട്ടത്തിനുള്ള സാധ്യതയും തേടും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി.
തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. വോട്ടർ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് പുതിയ ബില്ല് കേന്ദ്രം അവതരിപ്പിച്ചത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയത്. വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, സാക്ഷരത എന്നിവയിൽ കേരളം ഏറെ മുന്നിലാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ജീവിതത്തിൽ വെളിച്ചമുണ്ടാകാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും രാഷ്ട്രപതി. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പി എൻ പണികർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി സ്മരിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ, ഡി ജി പി അനിൽകാന്ത് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഭാര്യ സവിത ഗോവിന്ദ്, മകൾ സ്വാതി എന്നിവർക്കൊപ്പമാണ് രാഷ്ട്രപതി എത്തിയത്. രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന പരാതിയുമായി എംഎൽഎയും എംപിയും. കാസർഗോഡ് പെരിയയിലെ കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിനെക്കുറിച്ച് ഒരറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് ഉദുമ എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു. സർവകലാശാലയുടെ നടപടിക്കെതിരെ എംഎൽഎ വി സിക്ക് കത്ത് നൽകി. രാഷ്ട്രപതിയുടെ ചടങ്ങിലേക്ക് ക്ഷണമില്ലെന്ന പരാതിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. പ്രോഗ്രാം നോട്ടീസ് അയച്ചു തന്നതല്ലാതെ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്നത് ബി ജെ പി മാമാങ്കമാണെന്നും ഉണ്ണിത്താൻ. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കാസർഗോഡ് നിന്ന് കൊച്ചിയിലെത്തി. നാവികസേനാ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി പി രാജീവ് തുടങ്ങിയവർ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തൃണമൂൽ എംപി ഡെറിക് ഒബ്രെയിനെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. റൂൾ ബുക്ക് വലിച്ചെറിഞ്ഞതിനാണ് സസ്പെൻഷൻ. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഡെറിക് ഒബ്രെയിന്റെ പ്രതിഷേധം. പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ഇക്കാര്യം ഉന്നയിച്ച സഞ്ജിത്തിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി. സംഭവം നടന്ന 1 മാസം കഴിഞ്ഞിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് പാലക്കാട് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ അമ്മ. എസ് ടി പി ഐക്കാരോട് ചേർന്ന് പോലീസ് ഒത്തുകളിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ നീതി ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. അതിനാലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്നും സഞ്ജിത്തിന്റെ അമ്മ സുനിത. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള. പത്തനംതിട്ട ആനിക്കാട് ചായക്കടയിൽ പൊട്ടിത്തെറി. ഒരാളുടെ കൈപ്പത്തി അറ്റു, 4 പേർക്ക് പരിക്കേറ്റു. പാറ പൊട്ടിക്കാൻ സൂക്ഷിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാണെന്നാണ് നിഗമനം. ഗുരുതരമായി പരിക്ക് പറ്റിയ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിണറ്റിലെ പാറ പൊട്ടിക്കുന്ന തൊഴിലാളി കയ്യിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ സ്ത്രീ സംരംഭകയുടെ ആത്മഹത്യയിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ച് ഭർത്താവും നാട്ടുകാരും. മരിച്ച എം രാജയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പോലീസുമായുള്ള ചർച്ചകൾക്കൊടുവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ആംബുലൻസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. മോർച്ചറിക്ക് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിലും വിളപ്പിൽ ശാലയിൽ സമരം തുടരുമെന്നും പ്രതിഷേധകർ. കടബാധ്യത ഏറിയതോടെയാണ് രാജി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ. രാജിയുടേതുൾപ്പെടെ ഭൂമി വിളപ്പിൽ ശാലയിൽ സാങ്കേതിക സർവകലാശാല ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഏറ്റെടുക്കാൻ കാലതാമസം നേരിട്ടെന്ന് ബന്ധുക്കൾ. ഇതോടെ ഭൂമി വിൽക്കാനും കഴിഞ്ഞില്ല. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ. പ്രണയബന്ധം ആരോപിച്ച് 14-കാരനെ ക്രൂരമായി മർദ്ദിച്ച കേസ് ഒതുക്കാൻ പോലീസ്. കേസ് പറഞ്ഞു തീർത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടിവരുമെന്ന് പട്ടികജാതിക്കാരനായ വിദ്യാർത്ഥിക്ക് പോലീസിന്റെ ഭീഷണി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസിനെതിരെയാണ് പരാതി. ഗുരുതര പരിക്കിനെ തുടർന്ന് വിദ്യാർത്ഥി 2 ആഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഒക്ടോബർ 27 നടന്ന സംഭവം ഒത്തുതീർപ്പാക്കാൻ പോലീസ് പലതവണ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. വട്ടിയൂർക്കാവ് സിഐയും സ്റ്റേഷനിലെ ചില പോലീസുകാരും വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ വിളിച്ചു. ഓഡിയോ News18 ലഭിച്ചു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വ്യാജ പരാതിയെന്നും ആക്ഷേപം. 23 ദിവസമായി കടുവാ ഭീതിയിൽ വയനാട് കുറുക്കൻമൂല. കടുവയ്ക്കായുള്ള ഇന്നത്തെ തിരച്ചിലും വിഫലം. രാത്രി പട്രോളിംഗ് തുടരുന്നു. തിരച്ചിൽ നാളെയും തുടരും. കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടെത്തിയതായും സൂചന. മുട്ടങ്കര മുണ്ടുപറമ്പിൽ ബാബുവിന്റെ തോട്ടത്തിലാണ് കാൽപ്പാടുകൾ. കടുവാ ഭീതിയുള്ളതിനാൽ ജോലിക്ക് പോലും പോകാനാകാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ.
വന്യമൃഗ ആക്രമണം തടയാൻ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനതല കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയും ജില്ലാതലത്തിൽ കളക്ടറും അധ്യക്ഷനാകും. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കുക, നഷ്ടപരിഹാരം നിശ്ചയിക്കുക എന്നിവയാണ് സമിതികളുടെ ചുമതലകൾ. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രദേശങ്ങളെ നോൺ കോർ ഏരിയയ്ക്ക് പ്രഖ്യാപിക്കുന്നതിൽ എതിർപ്പറിയിച്ച ക്രൈസ്തവ സഭാ ബിഷപ്പുമാർ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ കണ്ടാണ് ബിഷപ്പുമാർ വിഷയം ഉന്നയിച്ചത്. കർഷകരുടെ ആശങ്ക കൂടി പരിഗണിച്ച് റിപ്പോർട്ട് നൽകാൻ കേരളത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി അറിയിച്ചതായി ബിഷപ്പുമാർ. കേരള കോൺഗ്രസ് വിമത വിഭാഗം യോഗം ഉഷാ മോഹൻദാസിനെ അധ്യക്ഷയായി തെരഞ്ഞെടുത്തു. പാർട്ടി ഭരണഘടനയ്ക്കനുസരിച്ചല്ല ഗണേഷ് കുമാറിനെ ചെയർമാനായി തെരഞ്ഞെടുത്തതെന്ന് വിമത. ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം പാർട്ടി യോഗം ചേർന്നിട്ടില്ലെന്നും വിമത വിഭാഗം നേതാക്കൾ. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ 144 അംഗങ്ങളിൽ 88 പേരുടെ പിന്തുണയുണ്ടെന്ന് ഉഷാ മോഹൻദാസ്. പാർട്ടിയെ പിളർത്താതെ മുന്നോട്ടു പോകും. ഗണേഷ് കുമാറുമായി ചേർന്ന് മുന്നോട്ടു പോകാനാണ് ശ്രമമെന്നും ഉഷാ മോഹൻദാസ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ച മഹേന്ദ്ര കമ്പനിയുടെ ഥാർ അമൽ മുഹമ്മദ് അലിക്ക് നൽകാൻ ദേവസ്വം ഭരണസമിതി തീരുമാനം. അമൽ മുഹമ്മദ് അലി 15,10,000 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചിരുന്നു. ഇനി വേണ്ടത് ദേവസ്വം കമ്മീഷണറുടെ അന്തിമ അനുമതി. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം നീക്കണമെന്ന ഹർജി ഹൈക്കോടതി ചെലവ് സഹിതം തള്ളി. ഹർജിക്കാരന് 1,00,000 രൂപ പിഴ ചുമത്തി. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ട്. പ്രശസ്തിയാണ് ഹർജിക്ക് പിന്നിലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ. കോട്ടയം കടുത്തുരുത്തി സ്വദേശി പീറ്റർ മാലിപ്പറമ്പിലാണ് കോടതി പിഴ ചുമത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ പണം മുടക്കി വാക്സിൻ എടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രം പതിക്കുന്നത് മൌലികാവകാശ ലംഘനമെന്നായിരുന്നു വാദം. കോടതികളിൽ ഗൌരവമുള്ള കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഇത്തരം അനാവശ്യ ഹർജികൾ പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു.